നാല് കാര്യങ്ങൾ നിങ്ങൾ വസീയത്ത് ചെയ്യണം അതുവഴി വിപാതത്തുകൾക്കുള്ള മാധുര്യം അവനിൽ നിന്ന് നഷ്ടപ്പെടുകയും ചെയ്യും അവന്റെ ആയുസിൽ അള്ളാഹു ബർക്കത്ത് നൽകുകയില്ല ദുനിയാവിൽ നിന്ന് മുസ്ലിമായി ഈമാനോടുകൂടെ മരിക്കാൻ പോലും അവന് സാധിക്കുകയില്ല അസാംക്കു വാഹമത്തല്ല ഇസ്മില്ലാ അലഹമദ വസ്വലത്തു വസ്ലാം റസൂലില്ല മഹാനായ ഇബ്രാഹീമിന് അദ്ദേഹം റതി അള്ളാഹു അൻഹു മഹാനവറുകൾ പറയുന്നു ഞാൻ ലെബനാനിലെ ഒരു പർവ്വതത്തിൽ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അവിടെ ചെലവഴിച്ച സമയത്ത് അള്ളാഹുവിൻ്റെ ധാരാളം ഔലിയാക്കളുമായി ഞാൻ സഹവസിച്ചിട്ടുണ്ട് ആ സമയത്ത് അവർ എന്നോട് ഉപദേശിക്കുമായിരുന്നു നിങ്ങൾ നാട്ടിലേക്ക് ചെല്ലുമ്പോൾ ദുന്യാവിൻ്റെ ആളുകളിലേക്ക് നിങ്ങൾ ചെല്ലുന്ന സമയത്ത് അവരോട് നാല് കാര്യങ്ങൾ നിങ്ങൾ വസീയത്ത് ചെയ്യണം അതിൽ ഒന്ന് ആരെങ്കിലും ഭക്ഷണം അമിതമായി കഴിച്ചാൽ വിപാതത്തിൻ്റെ രസം അവന് ലഭിക്കുകയില്ല ഭക്ഷണം അമിതമായി കഴിക്കുന്നതുകൊണ്ട് ശരീരം ഭാരം കൂടുകയും മടി വരികയും അതുവഴി ഇബാദത്തുകൾക്കുള്ള മാധുര്യം അവനിൽ നിന്ന് നഷ്ടപ്പെടുകയും ചെയ്യും രണ്ടാമത്തെ കാര്യം ആരെങ്കിലും അമിതമായി ഉറങ്ങിയാൽ അവൻ്റെ ആയുസ്സിൽ അള്ളാഹുതാല ബറക്കത്ത് ചെയ്യുകയില്ല അൽ ഫിൽ ഹെറക്ക എന്ന് കാണാം അവ നിശ്ചലമായിരിക്കുമ്പോൾ അവിടെ ബറക്കത്ത് ഉണ്ടാവുകയില്ല അപ്പോൾ ഉറങ്ങുന്ന മനുഷ്യൻ ധാരാളമായി ഉറങ്ങുന്ന മനുഷ്യൻ അവൻ്റെ ആയുസ്സിൽ അള്ളാഹു ബറക്കത്ത് നൽകുകയില്ല മൂന്നാമത്തെ കാര്യം ആരെങ്കിലും അള്ളാഹുവിൻ്റെ വേണ്ടി അല്ലാതെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ തൃപ്തി തേടിയാൽ അവൻ പടച്ചറബിൻ്റെ തൃപ്തി തേടുക തന്നെ വേണ്ട നാലാമത്തെ കാര്യം ആരെങ്കിലും അനാവശ്യ സംസാരവും അതുപോലെ പരദൂഷണവും റൈബത്തും നമീമത്തും അതുപോലെ മോശമായ സംസാരങ്ങളും ഒരാൾ ജീവിതത്തിൽ അധികരിപ്പിച്ചാൽ ദുനിയാവിൽ നിന്ന് മുസ്ലിമായി ഈമാനോടുകൂടെ മരിക്കാൻ പോലും അവന് സാധിക്കുകയില്ല മഹാനായ വസാലി ഇമാം അവിടുത്തെ മിൻഹാജുൽ അബിദ്ദീനിൽ ഈ വിഷയം രേഖപ്പെടുത്തിയതായി കാണാം വളരെ ഗൗരവമുള്ള വിഷയമാണ് ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അള്ളാഹുവിൽ കടുക്കാൻ പടച്ച റബ്ബ് നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അസ്സലാമലൈക്കും വറഹമുല്ല Oh